അറബ് മാടുകളെ കുറിച്ചുള്ള ഒരു അധ്യായം. അതിൽ നമ്മൾ ആ തീൻമേശയിലേക്ക് എത്തിക്കുന്നതിന് മുൻപ് ഇത്രയും വൃത്തിഹീനമായിട്ടാണ് എന്നറിയാതെ വാങ്ങിക്കൊണ്ടുവരുന്നവരാണ് ഭൂരിഭാഗവും. അപ്പോൾ നമ്മുടെ കൺമുൻപിലൂടെ നടക്കുന്ന ചട്ടലംഘനങ്ങളാണ് പല തലങ്ങളിൽ നടക്കുന്നത്. കാലിക്കടത്ത് നടത്തുന്ന സമയത്ത് കൈക്കൂലി കൊടുക്കേണ്ടി വരുന്നത് അതെങ്ങനെയാണെന്നുള്ളത് അവിടെ നാട്ടിൽ പാട്ടാണ്. വളരെ പെട്ടെന്ന് ചിഞ്ചുറാണിയുടെ ഇടപെടലുണ്ടായി. നിറച്ചു കൊണ്ടുവരുന്നു, രോഗങ്ങളുള്ളവയെ ഉപദ്രവിച്ചു കൊണ്ടിരുന്നു, കഴുത്തനക്കാൻ പറ്റാത്ത രീതിയിൽ കെട്ടിയിട്ട് കൊണ്ടുവരുന്നു. അതിന്റെ ദൃശ്യങ്ങളടക്കമാണ് നമ്മുടെ റിപ്പോർട്ടർമാർ കൊണ്ടുവന്നത്. റിപ്പോർട്ടർ ടി വി പ്രേക്ഷകരിലേക്ക് എത്തിച്ച ഒരു അന്വേഷണ പരമ്പര ഇന്ന് അവസാനിച്ചു. മൂന്ന് ഘട്ടങ്ങളിലായിട്ടാണ് നമ്മൾ അന്വേഷണ പരമ്പര ഡിസൈൻ ചെയ്തത്. അതിലൊന്ന്, ഒരു പരിശോധനയും ഇല്ലാതെ കാലിക്കടത്ത് നടത്തി മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് നമ്മുടെ സംസ്ഥാനത്തേക്ക് കൊണ്ടുവരുന്ന അറബ് മാടുകളെക്കുറിച്ചുള്ള ഒരു അധ്യായം. അതിൽ വളരെ പെട്ടെന്ന് ചിഞ്ചുറാണിയുടെ ഇടപെടലുണ്ടായി. ചെക്ക് പോസ്റ്റുകളിൽ മൃഗസംരക്ഷണ ഡോക്ടർമാരെ നിയമിക്കുന്നു. രണ്ടാമത്തേത്, അറവ് നടക്കുന്നതും മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് എന്ന് ഇന്നലെ നമ്മൾ കൊടുത്ത അന്വേഷണ പരമ്പര. ഇന്ന് നമ്മൾ അറവ് മാലിന്യങ്ങൾ തള്ളുന്നതിലും ഒരു തരത്തിലുള്ള ചട്ടവും പാലിക്കുന്നില്ല എന്ന് കണ്ടെത്തി. ഇങ്ങനെ മൂന്ന് സീരീസ് ആയിട്ടാണ് നമ്മൾ ഈ അന്വേഷണ പരമ്പര നടത്തിയത്. ആ അന്വേഷണ പരമ്പരയെ ശരിക്കും ശരിവെക്കുന്ന രീതിയിലുള്ള പ്രതികരണങ്ങളും ഇപ്പോൾ അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നു. ഈ അന്വേഷണ പരമ്പരയുമായി ചേർന്നു പോയ അന്വേഷണ പരമ്പര മുന്നിലെ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിച്ച ഞങ്ങളുടെ പ്രതിനിധികൾ നമുക്കൊപ്പം തത്സമയം ചേരുന്നുണ്ട്. കോഴിക്കോട് നിന്ന് വി എസ് രഞ്ജിത്ത്, കൊച്ചിയിൽ നിന്ന് അലി അക്ബർ ഷാ, പാലക്കാട് നിന്ന് ഇക്ബാൽ അറക്കൽ എന്നിവർ നമുക്കൊപ്പം ചേരുന്നു. ഈ അന്വേഷണ പരമ്പരയ്ക്ക് നേതൃത്വം കൊടുത്തത് മറ്റ് മൂന്ന് പേരുകൂടി നമുക്കൊപ്പമുണ്ട്. പക്ഷേ ഈ മൂന്ന് ദിവസങ്ങളിലെയും അന്വേഷണ പരമ്പര ഓരോ ദിവസവും നയിച്ചത് ഇവരാണ്. അവർ നമുക്കൊപ്പമുണ്ട്. നമ്മൾ പരിശോധിക്കുന്നത് ഈ കാലിക്കടത്തുമായി ബന്ധപ്പെട്ട് മാനദണ്ഡം ലംഘിച്ചോ മാട് വ്യാപാരം എന്നാണ്. അതിർത്തി ചെക്ക് പോസ്റ്റുകളിലെ മൃഗസംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥർ കാണിക്കുന്ന ഈ അലംഭാവം ബാധിക്കുന്നത് കേരളക്കരയിലെ ഓരോ മനുഷ്യജീവനെയുമാണ്. കൊച്ചി നഗരത്തിൽ അനധികൃത കശാപ്പും ഇറച്ചി വിൽപ്പനയും ഇത്രയും വ്യാപകമാകാൻ കാരണം കോർപ്പറേഷന്റെ കെടുകാര്യസ്ഥത തന്നെയാണ്. അനധികൃത അറവുശാലകളുടെ എണ്ണം, അപകടകരമാം വിധം മാംസം എത്തിക്കുന്ന വഴി, ഞങ്ങൾ ഈ ദൃശ്യങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിലേക്ക് വയ്ക്കുകയാണ്. സംസ്ഥാനത്തെ ഒരു തദ്ദേശ സ്ഥാപനത്തിനും ഇത്തരത്തിൽ അറവ് മാലിന്യങ്ങൾ സംസ്കരിക്കാൻ കൃത്യമായ പദ്ധതികളില്ല. കോഴിക്കോട് നിന്നും വി എസ് രഞ്ജിത്ത്, കൊച്ചിയിൽ നിന്ന് അലി അക്ബർ ഷാ, പാലക്കാട് നിന്ന് ഇക്ബാൽ അറക്കൽ എന്നിവർ നമുക്കൊപ്പം തത്സമയം ചേരുന്നുണ്ട്. ഈ അന്വേഷണ പരമ്പരയ്ക്ക് നേതൃത്വം കൊടുത്തവരാണ്. ഇതിൽ ഓരോരുത്തരോടും വളരെ എളുപ്പം നമുക്ക് ഓരോ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് നമ്മളുടെ അഭിപ്രായത്തിലേക്ക് വരാം. ഈ അന്വേഷണ പരമ്പര തുടങ്ങിയത് പാലക്കാട് നിന്നും ഇക്ബാലിൻ്റെ സ്റ്റോറിയുമായിട്ടാണ്. പൊള്ളാച്ചിയിൽ നിന്ന് ഈ കാലിക്കള്ളക്കടത്ത് നടത്തുന്നത് എങ്ങനെയാണ് എന്ന് ഇക്ബാൽ നമുക്ക് കാണിച്ചു തന്നു. മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ചിഞ്ചുറാണി നമ്മളോട് പറഞ്ഞത് ഈ ചെക്ക് പോസ്റ്റുകളിൽ വേണ്ടത്ര വെറ്റിനറി ഡോക്ടർമാരെ നിയമിക്കുമെന്നാണ്. ഏറ്റവും ഒടുവിലത്തെ അവസ്ഥ എന്താണ്, അന്ന് കണ്ട കാര്യങ്ങളൊന്ന് ചുരുക്കി പറഞ്ഞാൽ നന്നായിരിക്കും. ഇപ്പോൾ ഈ മൂന്ന് ദിവസങ്ങൾക്കും ഇമ്പാക്റ്റ് ഉണ്ടായിരിക്കുന്നു എന്നതാണ് ഏറെ സന്തോഷമായ കാര്യം. ഇക്ബാൽ, ഡോക്ടർ അരുൺ, നമ്മൾ ഈ അന്വേഷണം ആരംഭിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ ആദ്യ ഘട്ടത്തിൽ നമ്മൾ പരിശോധിച്ച കാര്യം എന്ന് പറയുന്നത് ഏത് തരത്തിലുള്ള കന്നുകാലികളെയാണ് കേരളത്തിലേക്ക് അറവിനായി കൊണ്ടുവരുന്നത്, അതുപോലെ എങ്ങനെയാണ് ഈ അനധികൃത കന്നുകാലിക്കടത്ത് നടക്കുന്നത് എന്നാണ്. കൃത്യമായി നമ്മുടെ ഈ അന്വേഷണം ആരംഭിക്കുന്നത് കേരളത്തിലേക്ക് ഏറ്റവും കൂടുതൽ കന്നുകാലികളെ എത്തിക്കുന്ന പൊള്ളാച്ചി ചന്തയിൽ നിന്നാണ്. ഇവിടെ നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമായ ഒരു കാര്യം എന്ന് പറയുന്നത് ഒന്നല്ലെങ്കിൽ രോഗമുള്ളത് അല്ലെങ്കിൽ പരിക്കേറ്റത് ഭൂരിപക്ഷം കേരളത്തിലേക്ക് എത്തുന്ന കന്നുകാലികൾക്കും ഈ രണ്ട് കാര്യങ്ങളും ഉണ്ടാവും എന്നൊരു കാര്യമായിരുന്നു. മാത്രമല്ല ഈ പൊള്ളാച്ചി ചന്തയിൽ നിന്ന് അല്ലെങ്കിൽ മറ്റ് ചന്തകളിൽ നിന്ന് കേരളത്തിലേക്ക് എത്തിക്കുന്ന കന്നുകാലികൾക്ക് ഹെൽത്ത് സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. പക്ഷേ ഈ ഹെൽത്ത് സർട്ടിഫിക്കറ്റും ഈ ചന്തകളിൽ നിന്ന് കേരളത്തിലേക്ക് കൊണ്ടുവരുന്ന കന്നുകാലികൾക്ക് ഇല്ല എന്നൊരു കാര്യമാണ് ആദ്യം തന്നെ എസ് ഐ ടിയും കണ്ടെത്തിയത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എങ്ങനെയാണ് ഇത്തരത്തിൽ അനധികൃതമായി കന്നുകാലികളെ കേരള അതിർത്തി കടത്തി കൊണ്ടുവരുന്നത് എന്നൊരു കാര്യമായിരുന്നു. ഈ അന്വേഷണത്തിൽ നമുക്ക് കൃത്യമായി അല്ലെങ്കിൽ വ്യക്തമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള ഒരു പരിശോധന അതിർത്തി ചെക്ക് പോസ്റ്റുകളിൽ നടത്താതെ
ദുരിതമാണ് ഇത്തരത്തിൽ അനധികൃതമായി കന്നുകാലികൾ കേരളത്തിലേക്ക് എത്തുന്ന ഒരു കാര്യമാണ്. ഈ ചെക്ക് പോസ്റ്റുകളിൽ കന്നുകാലികളെ കൊണ്ടുവരുമ്പോൾ വെറ്റിനറി ഡോക്ടർമാർ ഈ കന്നുകാലികളെ പരിശോധിക്കണം, ഹെൽത്ത് സർട്ടിഫിക്കറ്റ് പരിശോധിക്കണം. ഏതെങ്കിലും തരത്തിലുള്ള രോഗം ഈ കന്നുകാലികൾക്കുണ്ടോ അല്ലെങ്കിൽ ചത്ത കന്നുകാലികൾ ഈ കന്നുകാലികളുമായി വരുന്ന വാഹനത്തിലുണ്ടോ എന്ന കാര്യം ഹെൽത്ത് ഡോക്ടർമാർ അല്ലെങ്കിൽ വെറ്റിനറി ഡോക്ടർമാർ പരിശോധിക്കണം. പക്ഷേ ഇത്തരത്തിലുള്ളൊരു പരിശോധനയൊന്നും നമ്മുടെ അന്വേഷണ കാലയളവിൽ നമ്മൾ കണ്ടെത്തിയിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് അത്യന്താണ് അലി അക്ബർ ഷാ കൂടി വന്നാൽ, അലി അക്ബർ ഷാ, രണ്ടാം ദിവസം നമ്മൾ എങ്ങനെയാണ് ഈ അറിവ് നടക്കുന്നത് മാനദണ്ഡമില്ലാതെ എന്നതിൻ്റെ ചിത്രമാണ് പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിച്ചത്. ആ കണ്ട കാഴ്ചകൾ ചുരുക്കി അതിനുശേഷമുള്ള ഇമ്പാക്റ്റ് എന്തെങ്കിലും നമ്മൾ ഈ വിഷയത്തിൽ നമ്മൾ തേടിയപ്പോൾ നമുക്ക് ലഭിച്ചോ? ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോഴും അതേപോലെ തന്നെയാണ് അറിവ് നടക്കുന്നത് ഓരോ നഗരത്തിലും ഗ്രാമങ്ങളിലും. അരുൺകുമാർ, നമ്മൾ കൊച്ചിയിൽ നിന്നുള്ള അന്വേഷണം ആരംഭിച്ചത് കൊച്ചിയിൽ കോർപ്പറേഷന്റെ കീഴിലുള്ള ഒരേ ഒരു അറവുശാല പ്രവർത്തിക്കുന്നത് കലൂരിലാണ്. എന്നാൽ കൊച്ചി പോലൊരു നഗരത്തിൽ ഒരു ദിവസം കഴിക്കുന്ന ഇറച്ചി മുഴുവൻ കലൂരിൽ നിന്ന് മാത്രം എത്തില്ല എന്ന സാമാന്യ യുക്തിയിൽ നിന്നാണ് നമ്മൾ അന്വേഷണം തുടങ്ങിയത്. ആ അന്വേഷണം പോയി നിന്നത് കൊച്ചിയുടെ നാട്ടിൻ പ്രദേശങ്ങളിൽ തട്ടുകട നടത്തുന്ന ലാഘവത്തോടെ നടത്തുന്ന അറവുശാലകളുടെ ദൃശ്യങ്ങളിലേക്കാണ്. ആ ദൃശ്യങ്ങൾ നമ്മളുടെ റിപ്പോർട്ടിൽ നമ്മൾ പുറത്തേക്ക് വിട്ടിരുന്നു. എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തി, അതായത് അറവ് സമയത്ത് പാലിക്കേണ്ട നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തി, അതുപോലെ മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തി, 1996 മാംസ വിപണനവുമായി ബന്ധപ്പെട്ട നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തിയുള്ള അറവാണ് കൊച്ചിയിൽ നടക്കുന്നത്. അത് എടുത്തു പറയേണ്ട കാര്യം, സ്വകാര്യ അറവുശാലകളിൽ എല്ലാ നിയമങ്ങളും ലംഘിക്കുന്നു എന്നതായിരുന്നു നമ്മളുടെ പ്രധാന പോയിന്റ്. അതിനോടൊപ്പം നമ്മൾ എടുത്തു പറയേണ്ട കാര്യം, കോർപ്പറേഷന്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന അറവുശാലയിൽ പോലും, കലൂരിലെ അറവുശാലയിൽ പോലും എല്ലാവിധ നിയമങ്ങളും ലംഘിച്ചുകൊണ്ടുള്ള അറവാണ് നടന്നത് എന്നായിരുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടിരുന്നു. എന്നാൽ ഇത്തരത്തിലുള്ള കോർപ്പറേഷനുമായി ഈ വിഷയത്തിൽ നമ്മൾ പ്രതികരണത്തിനായി ബന്ധപ്പെട്ടെങ്കിലും അവിടെ നിന്ന് കിട്ടിയ പ്രതികരണം, ഇത്തരത്തിൽ അറവ് നടക്കുന്നത് അവരുടെ ശ്രദ്ധയിലുണ്ട്, പക്ഷേ ഈ പെട്ടെന്നൊരു നടപടിയിലേക്ക് എത്താൻ കഴിയില്ല എന്ന തരത്തിലുള്ള പ്രതികരണമാണ് കോർപ്പറേഷൻ. ഇന്നിപ്പോൾ കോഴിക്കോട് കോർപ്പറേഷനിൽ നിന്ന് മേയർ നമ്മളോട് പ്രതികരിച്ചു. ഈ അറവ് മാലിന്യങ്ങൾ തള്ളുന്നതുമായി ബന്ധപ്പെട്ട നമ്മളുടെ അന്വേഷണ പരമ്പരയൊക്കെ ഒരു ഇമ്പാക്റ്റും ഉണ്ടായി ചുരുക്കി പറഞ്ഞാൽ. ഡോക്ടർ അരുൺ, സാധാരണ ഒരു പെട്ടിക്കട മുതൽ ഒരു വലിയ വ്യവസായശാല വരെ ഏതിനും ലൈസൻസ് കിട്ടണമെങ്കിൽ ആദ്യം തദ്ദേശ സ്ഥാപനങ്ങൾ പരിശോധിക്കുക, അവിടെ നിന്ന് പുറന്തള്ളുന്ന മാലിന്യം അത് എന്തുമായിക്കൊള്ളട്ടെ അത് സംസ്കരിക്കാൻ എന്ത് നടപടി എന്നുള്ളതാണ്. എന്നാൽ ഇവിടെ അറവുശാലകൾക്ക് ലൈസൻസ് കൊടുക്കുന്നത്, നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്ന ലൈസൻസ് ഉള്ളതും ഇല്ലാത്തതുമായ അറവുശാലകൾ, അവർ പ്രവർത്തിക്കുന്നത് അവരുടെ മാലിന്യം തല്ലാൻ കൃത്യമായ ശാസ്ത്രീയമായ സംവിധാനങ്ങൾ ഇല്ലാതെയാണ്. ഇവിടെ കോഴിക്കോടും ഈ വ്യാപാരികളുടെ പ്രശ്നം കണക്കിലെടുത്ത് വ്യാപാരി വ്യവസായ സമിതിയുടെ ഒരു സംഘം അത് ഏറ്റെടുക്കുന്നു, പക്ഷേ അവർക്കത് സംസ്കരിക്കാൻ കൃത്യമായ സംവിധാനങ്ങൾ ഇല്ല എന്നുള്ളതാണ്. നമ്മളുടെ ദൃശ്യങ്ങളിൽ തന്നെ ഇത്തരം മാലിന്യങ്ങൾ പുറന്തള്ളുന്നു, വഴിയരികിൽ തള്ളുന്നതായിട്ടുള്ള ദൃശ്യങ്ങൾ നമുക്ക് കിട്ടി. ഈ മാലിന്യം എടുത്തില്ലെങ്കിൽ നിങ്ങളുടെ ഐ ഡി പോലെ ചെയ്തോളൂ എന്ന് പറയുന്ന വ്യാപാര സംഘടനയുടെ ശബ്ദ സന്ദേശം നമുക്ക് കിട്ടി. കോർപ്പറേഷനിൽ നിന്ന് ഒരു വിവരാവകാശ രേഖയും കിട്ടി, അതായത് ഞങ്ങൾ ആരെയും ഏൽപ്പിച്ചിട്ടില്ല മാലിന്യം സംസ്കരിക്കാൻ എന്നുള്ള. ഈ മൂന്നും വെച്ചുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ശാസ്ത്രീയമായി ഒരു സംവിധാനം ഇല്ല എന്നുള്ളത്. ഇന്ന് മേയർ അത് തുറന്ന് സമ്മതിക്കുകയും ചെയ്തു. ഇപ്പോൾ നിലവിൽ അങ്ങനെ ഒരു സംവിധാനമില്ല, ഭാവിയിൽ ഞങ്ങളൊരു സംവിധാനം ഏറ്റവും പെട്ടെന്ന് ഉണ്ടാക്കും എന്ന് നമ്മുടെ വാർത്തയെ തുടർന്ന് അവർ സമ്മതിക്കുകയും ചെയ്തു. ഓക്കെ, താങ്ക് യു. ഈ അന്വേഷണ പരമ്പര നയിച്ചവരിൽ നമുക്കൊപ്പം ശരത് കെ ശശിയുണ്ട്, ഒപ്പം കൊല്ലത്ത് നിന്ന് ഷമീറിനൊപ്പം ഈ അന്വേഷണ പരമ്പരയിലുണ്ടായിരുന്നു. ഒറ്റ ചോദ്യമേ ഉള്ളൂ, മാനദണ്ഡങ്ങൾ ലംഘിച്ചു തന്നെയല്ലേ? ഇനി മറ്റൊരു ഉത്തരവ് ഇതിന് ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല അല്ലേ ഉണ്ണി ബാലേഷ്? അതെ അതെ, മാനദണ്ഡങ്ങൾ ലംഘിച്ച് കൊണ്ട് തന്നെയാണ് ഇതൊക്കെ നടക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് അവരെ കൺഗ്രാജുലേറ്റ് ചെയ്യാം. കാരണം വെച്ചാൽ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം പിന്നെ മുന്നോട്ട് കൊണ്ടുവരാനുള്ള ഒരു ശ്രമം നടന്നു, അതിന് ഇമ്പാക്റ്റ് ഉണ്ടാക്കാനും കഴിഞ്ഞു. വളരെ പ്രധാനമായിട്ട് സർക്കാരിൻ്റെ ഒരു ജാഗ്രത കുറവ് എന്ന് പറയുന്നത് ഈ കാര്യത്തിൽ വളരെ പ്രധാനമാണ്. എത്രയോ കാലമായിട്ട് നമ്മൾ അതെ, പ്രത്യേകിച്ച് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അടക്കം പിന്നെ ആ സ്ഥാപനങ്ങളെയൊക്കെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഒട്ടേറെ പദ്ധതികൾ ഈ മാലിന്യ സംസ്കരണവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇപ്പോൾ 2018 ഒരു പോളിസി തന്നെ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏതാണ്ട് ഹരിതകേരളം പദ്ധതിയിൽ ഏതാണ്ട് 92 പിന്നെ പരിപാടികൾ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതൊക്കെ പലതും പേപ്പറിൽ നിൽക്കുന്നു എന്നുള്ളൊരു പ്രശ്നമുണ്ട്. മെച്ചപ്പെട്ട സ്ലോട്ടർ ഹൗസുകൾ ഉണ്ടാവുക, മെച്ചപ്പെട്ട സംസ്കരണശാലകൾ ഉണ്ടാവുക എന്നൊക്കെ പറയുന്നത് ഒരു ആരോഗ്യകരമായ സൊസൈറ്റിക്ക് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. കേരളത്തിൽ നമ്മൾ പറയാറുണ്ട് നമ്മൾ വളരെ മുന്നിലാണ് ഇത്തരം കാര്യങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ പോലും നമ്മൾ ഈ ഒരു മേഖലയിൽ ഈ
അറവുശാലകളുടെ കാര്യത്തിലും മാലിന്യ സംസ്കരണത്തിൻ്റെ കാര്യത്തിലും ഒക്കെ നമ്മൾ ഈ ലക്നൗ പോലെയും ഹൈദരാബാദ് പോലെയും ഒക്കെയുള്ള ഒരു 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 അവസ്ഥയാണ് കേരളത്തിലുള്ളത്. അവിടെ ഇപ്പം പിന്നെ എന്നാൽ നമ്മുടെ തൊട്ട അയൽ സംസ്ഥാനമായിട്ടുള്ള കർണാടകയിൽ ബാംഗ്ലൂരൊക്കെ ഇതിന് നല്ല മാതൃകകൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ സർക്കാരിൻ്റെ ഒരു ജാഗ്രത ഈ കാര്യത്തിൽ വളരെ ശക്തമായി ഉണ്ടാകണം. ഇല്ലെങ്കിൽ എല്ലാ വർഷവും നമുക്കിതുപോലെയുള്ള ക്യാമ്പയിനുകൾ ചെയ്ത് അതിനകത്ത് മന്ത്രിയുടെ ഒരു ഇടപെടലുണ്ടായ ഒരു ഇമ്പാക്റ്റും പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കാം എന്നുള്ളതല്ലാതെ ശാസ്ത്രീയമായി ഈ പ്രശ്നം പരിഹരിക്കപ്പെടണമെങ്കിൽ സർക്കാർ തന്നെ ഒരു വെറ്ററിനറി ഡോക്ടർമാരെ ചെക്ക് പോസ്റ്റിൽ നിയമിച്ചിട്ടില്ല. അത് ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞ തന്നെ എനിക്ക് കൂടുതലൊന്നും കൂട്ടിച്ചേർക്കാം. ഇതിൽ നമുക്ക് നമ്മുടെ തീൻമേശയിലേക്ക് ഏറ്റവും രുചികരമായി ഭക്ഷണം ഉണ്ടാക്കി അല്ലെങ്കിൽ അത് സെർവ് ചെയ്യുന്നതിൽ ഏറ്റവും നന്നായി ചെയ്യുന്നവരാണ് മലയാളികളെന്ന് പൊതുവെ പറയാറുണ്ട്. പക്ഷേ നമ്മൾ ആ തീൻമേശയിലേക്ക് എത്തിക്കുന്നതിന് മുൻപ് ഇത്രയും വൃത്തിഹീനമായിട്ടാണ് എന്നറിയാതെ വാങ്ങിക്കൊണ്ടുവരുന്നവരാണ് ഭൂരിഭാഗവും. അപ്പോൾ നമ്മുടെ ഈ അന്വേഷണ പരമ്പരയിലൂടെ യഥാർത്ഥ ദൃശ്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ വാങ്ങുന്ന ഭക്ഷണത്തിൻ്റെ നിലവാരം അല്ലെങ്കിൽ അത് ഏതൊക്കെ രീതിയിലൂടെയാണ് കടന്നു വരുന്നതെന്ന് ആളുകൾക്കൊരു അവബോധം ഉണ്ടാക്കാൻ നമ്മുടെ ഈ പരമ്പരയ്ക്ക് കഴിഞ്ഞുവെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പരമ്പര ചെയ്ത നമ്മുടെ ടീം SIT ടീം, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം, അതിനൊരു സ്പെഷ്യൽ കൺഗ്രാജുലേഷൻസ് അർഹിക്കുന്നതുമാണ്. ഇതിപ്പോൾ അതിൻ്റെ തുടക്കം മുതൽ ഇതിൻ്റെ കാലികളെ കൊണ്ടുവരുന്ന മുതലുള്ള കാര്യങ്ങളാണല്ലോ നമ്മൾ. വൃത്തിഹീനമായ ഭക്ഷണം നമുക്ക് കിട്ടുന്നു എന്ന് മാത്രമല്ല, ആ മൃഗങ്ങളോടുള്ള ക്രൂരത ചത്ത മൃഗങ്ങളെ വരെ എത്തിക്കുന്നുണ്ട്. അതെ, കുത്തി നിറച്ചു കൊണ്ടുവരുന്നു, രോഗങ്ങളുള്ളവരെ ഉപദ്രവിച്ചു കൊണ്ടുവരുന്നു, കഴുത്തനക്കാൻ പറ്റാത്ത രീതിയിൽ കെട്ടിയിട്ട് കൊണ്ടുവരുന്നു. അതിൻ്റെ ദൃശ്യങ്ങളടക്കമാണ് നമ്മുടെ റിപ്പോർട്ടർമാർ കൊണ്ടുവന്നത്. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ നടക്കുന്നത് പെട്ടെന്ന് കണ്ടത് എന്ന മട്ടിൽ ഇതുവരെ ഇല്ലായിരുന്നു, ഇപ്പോൾ ശരിയാക്കാം എന്ന രീതിയിലുള്ള പ്രതികരണങ്ങളൊക്കെ വരുമ്പോൾ കാലങ്ങളായിട്ടാണ്, ഏതെങ്കിലും ഒരു സർക്കാരിനെയല്ല, എത്രയോ വർഷങ്ങളായിട്ടാണ് ജനങ്ങളോടുള്ള ഒരു പുച്ഛം, ജനങ്ങൾക്ക് ഇത് മതി എന്നൊരു തോന്നലാണ്. അത് ഏത് സർക്കാരിനും വളരെ വിസിബിളാണ്. അത് നമ്മുടെ കൺമുൻപിലൂടെ നടക്കുന്ന ചട്ടലംഘനങ്ങളാണ് പല തലങ്ങളിൽ നടക്കുന്നത്. കാലിക്കടത്ത് നടത്തുന്ന സമയത്ത് കൈക്കൂലി കൊടുക്കേണ്ടി വരുന്നത് അതെങ്ങനെയാണെന്നുള്ളത് അവിടെ നാട്ടിൽ പാട്ടാണ്. പൊള്ളാച്ചി പോയി ചോദിച്ചാൽ മതി, ഇവിടേക്ക് കാലി കൊണ്ടുവരുമ്പോൾ എന്ത് ചെയ്യണം, ഏതൊക്കെ റൂട്ടിൽ കൂടി കള്ളക്കടത്ത് നടത്തണം, അതിനുള്ള കൃത്യമായ ധാരണകളുണ്ട്. നമ്മളുടെ ദൃശ്യങ്ങൾ ഏതൊരു മനുഷ്യനും ചെക്ക് പോസ്റ്റ് പോയി പരിശോധിച്ചാൽ മതി. ഇതാ ഇപ്പോൾ ഇന്ന് പരിശോധിച്ചോളൂ, കേരളത്തിലെ പല ചെക്ക് പോസ്റ്റുകളിലും വെറ്റിനറി ഡോക്ടർമാരില്ല. ഇത് തന്നെയാണ് അറിവിൻ്റെ കാര്യത്തിലും സംഭവിക്കുന്നത്. വലിയ രീതിയിലുള്ള സർക്കാരിൻ്റെ അനാസ്ഥ ഇക്കാര്യത്തിലുണ്ട് എന്ന് നമുക്ക് ആവർത്തിച്ചുറപ്പിക്കണം. എന്തായാലും SIT ടീമിന് ഒരു അഭിനന്ദനമുണ്ട് ഈ ഘട്ടത്തിൽ. നമ്മൾ അതിന് എനിക്കൊന്നും ഏകപക്ഷീയമായ ഉത്തരമാണ് അല്ലേ, വളരെ ഐകകണ്ഠേനയുള്ള ഉത്തരം അല്ലേ, ഐകകണ്ഠേനയുള്ള ഉത്തരം, ശരിയായ ഉത്തരം മാനദണ്ഡം ലംഘിച്ചോ? 5 യെസ്, നോ 0 എന്നാണ്. Editors.